നമസ്കാരം. ഈ ബീഫ് നിരോധനം അതുപോലെ ഹലാൽ ഭക്ഷണം അതായത് ഇറച്ചി അങ്ങനെ ഉള്ള സാധനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നടക്കുന്നുണ്ട്. ബീഫ് നിരോധനമൊക്കെ വലിയ തിരഞ്ഞെടുപ്പിൽ വരെ വലിയ കാര്യമായി ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ഇപ്പോൾ കർണാടകയിൽ ഏതാണ്ട് സമ്പൂർണ്ണ ഗോവധ നിരോധനം, അതായത് ബീഫ് ഏതാണ്ട് പൂർണ്ണമായി നിരോധിച്ച സംസ്ഥാനമാണ് കർണാടക. ഗവർണർ അത് പാസാക്കി, അത് നിയമമാവുകയും ചെയ്തു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായി ചർച്ചയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ലാബ് മീറ്റ് അഥവാ കൃത്രിമ മാംസം അതിനെക്കുറിച്ച്. അപ്പോൾ കൃത്രിമ മാംസം എന്താണ്, കൃത്രിമ മാംസത്തിൻ്റെ സ്വീകാര്യത എങ്ങനെയാണ്, അതിൻ്റെ ശാസ്ത്രീയത എങ്ങനെയാണ്, അതിൻ്റെ ആരോഗ്യപരമായ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ കുറേ കാലമായി തന്നെ മാധ്യമങ്ങളും അതുപോലെ പൊതുസമൂഹത്തിലുള്ളവരുമൊക്കെ ആലോചിക്കുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ബഹ്റിനിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മാതൃഭൂമിയിൽ ഈ ജനുവരി മാസത്തിൽ വന്ന ഒരു ലേഖനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുറേ കാര്യങ്ങൾ, അതായത് ഈ ലാബ് മീറ്റ് എന്താണ്, ലാബ് മീറ്റിൻ്റെ ആ ഒരു അത് കടന്നു വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു നമ്മുടെ സാമൂഹ്യമായ മാറ്റം അതുകൂടി കണക്കിലാക്കണമല്ലോ. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ അത്യാവശ്യ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മാതൃഭൂമിയിലെ ഈ ലേഖനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് നോക്കാം. കാഴ്ചയിലും രുചിയിലും സാധാരണ മാംസം പോലെയുള്ളതും അതുപോലെ തന്നെ പാകം ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ് സാങ്കേതികമായി ഇൻവിട്രോ മീറ്റ് എന്നറിയപ്പെടുന്ന കൃത്രിമ മാംസം. അതാണ് ഇൻവിട്രോ മീറ്റ്. ക്ലീൻ മീറ്റ്, ലാബ് ഗ്രൗണ്ട് മീറ്റ്, സിന്തറ്റിക് മീറ്റ് എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ ലാബിൽ തയ്യാറാക്കിയ കൃത്രിമ മാംസം ശീലമാക്കണമെന്ന ശതകോടീശ്വരൻ ബിൽഗേറ്റ്സിന്റെ നിർദ്ദേശം സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഹരിതഗ്രഹ വാതകങ്ങളുടെ വർധന മുതൽ ജലസ്രോതസ്സുകളുടെ മലിനീകരണം വരെയുള്ള നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന കൃത്രിമ മാംസ നിർമ്മാണത്തെക്കുറിച്ച് തന്റെ പുസ്തകമായ ഹൗ ടു അവോയ്ഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന പുസ്തകത്തിന്റെ പരിചയപ്പെടുത്തൽ വേളയിലാണ് ബിൽഗേറ്റ്സ് ഈ വിഷയം സംസാരിച്ചത്. ശാസ്ത്രലോകത്തിന്റെ വിപ്ലവാത്മകമായ ഈ സാധ്യതയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം. യോജിച്ച ഒരു മാധ്യമത്തിൽ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ വിങ് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന പക്ഷം അക്കാര്യത്തിനായി മാത്രം ഒരു കോഴിയെ വളർത്തുക എന്ന അസംബന്ധത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ 1931 സ്റ്റാൻഡേർഡ് മാഗസിനിലെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചപ്പോൾ പലർക്കും അത് മനോഹരമായ ഒരു ഭാവന മാത്രമായിരുന്നിരിക്കണം, ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കൊപ്പമാണ് ശാസ്ത്രം വികസിക്കുന്നത് എന്ന് പറയാറുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ മനുഷ്യൻ പലപ്പോഴും അവിശ്വസനീയതയോടെ നിന്നുപോകുന്നു. കോഴിയിറച്ചി കഴിക്കാൻ കോഴികളെയും, ആട്ടിറച്ചി കഴിക്കാൻ ആടിനെയും, ബീഫ് കഴിക്കാൻ മാടുകളെയും വളർത്തേണ്ടിയിരുന്നില്ലായിരുന്നുവെങ്കിലോ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് പറയാനുള്ള സാവകാശം ലഭിക്കുന്നതിന് മുൻപേ ഇറച്ചി മാത്രമായി പരീക്ഷണശാലകളിൽ വളർത്തിയെടുത്ത് ശാസ്ത്രം ലോകത്തെ അമ്പരിപ്പിച്ചു. അത് അവിടെയും തീർന്നില്ല. ഇപ്പോഴിതാ ആ കൃത്രിമ ഇറച്ചി വിപണിയിലേക്കും എത്തുകയാണ്. ലാബിൽ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇറച്ചി വിപണിയിൽ ഇറക്കാൻ അനുമതി നൽകുന്ന ആദ്യ രാജ്യമായി സിംഗപ്പൂരാണ് മാറിയത്. കാലിഫോർണിയ ആസ്ഥാനമായ ഈറ്റ് ജസ്റ്റ് എന്ന ഫുഡ് സ്റ്റാർട്ടപ്പിനാണ് ലാബിൽ നിർമ്മിച്ച കോഴിയിറച്ചി വിപണിയിലെത്തിക്കാൻ സിംഗപ്പൂർ സർക്കാർ അനുമതി നൽകിയത്. അതുപോലെ തന്നെ ഇത് അല്പം വില കൂടിയതുമാണ്. $50 വില വരും ഒരു പാക്കറ്റിന്. അതായത് വിലയുടെ സാധാരണ മാംസത്തിൻ്റെ 10 ഇരട്ടിയോളമാണ് വില എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ചോര ചിന്താത്ത മാംസം എന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്. പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തെടുക്കുന്നത് പോലെ മാംസം ലബോറട്ടറികളിൽ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുക കുറച്ചു കാലം മുമ്പ് വരെ സങ്കല്പമായിരുന്നു. എന്നാൽ 2013 ലോകത്താദ്യമായി ലണ്ടനിലെ പരീക്ഷണശാലകളിൽ കൃത്രിമ മാംസം വളർത്തിയെടുത്തതിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഡോക്ടർ മാർക്ക് പോസ്റ്റ് എന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കാഴ്ചയിലൊക്കെ തന്നെ മാംസം പോലെ രുചിയിലുമൊക്കെ തന്നെ മാംസം, പക്ഷേ കൃത്രിമമായി ലാബിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. കാണ്ഡകോശ വികസനം ജീവജാലങ്ങൾക്കുള്ളിൽ നടക്കുന്നതുപോലെ തന്നെ കൃത്രിമ മാംസത്തിൻ്റെ തുടക്കവും കാണ്ഡകോശങ്ങളിൽ, അതായത് സ്റ്റെം സെൽസിൽ നിന്നാണ്. അതിൻ്റെ ശാസ്ത്രീയത വിശദമാക്കുന്നു. ഗവേഷണഘട്ടം ടിഷ്യൂ എഞ്ചിനീയറിംഗിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രത്യേക തരത്തിലുള്ള മാംസം നിർമ്മിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട് കൃത്രിമാംസം എന്ന ചോദ്യത്തിന്, ജീവജാലങ്ങളെ കൊന്ന മാംസം എടുക്കുന്നതിന് പകരം ഏത് ജന്തുവിൻ്റെയും ഏത് ശരീരഭാഗത്തിൻ്റെയും എത്ര കിലോ ശുദ്ധമാംസം വേണമെങ്കിലും തയ്യാറാക്കാനാകും. ഗുണവും മണവും പ്രകൃതിക്ക് തികച്ചും ഇണങ്ങുന്നതാണ്. ഒന്നും നഷ്ടപ്പെടാതെ, ഗുണം നഷ്ടപ്പെടാതെ ഇങ്ങനെ ആക്കിയെടുക്കാം. അതുപോലെ ഇറച്ചിക്കായി മൃഗങ്ങളെ കൊല്ലുന്നത് വലിയ തോതിൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അത് തടയാൻ സാധിക്കും. 1 കിലോഗ്രാം സ്വാഭാവിക മാംസം ഉൽപ്പാദിപ്പിക്കാൻ എത്രയോ പ്രകൃതി വിഭവങ്ങൾ ആവശ്യമായി വരുന്നു. എന്നാൽ ലാബ് മീറ്റിലൂടെ മൃഗങ്ങളെ വളർത്തിയെടുക്കാനുള്ള കാഴ്ചപ്പാടും അതുവഴി ഉണ്ടാകുന്ന സ്ഥല, ജല, ഊർജ്ജ, പ്രകൃതി വിഭവ നഷ്ടവും എല്ലാം തന്നെ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നു. അതുപോലെ വിവിധ കമ്പനികൾ ഇതിൻ്റെ വിപണി പിടിക്കാൻ ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു എന്ന ഈ ലേഖനത്തിൽ പറയുന്നു. വളരെ രുചികരമായ
ഒരു സംവിധാനമായി കൃത്രിമ മാംസം മാറുന്നതിന്റെ ചരിത്രവും അത് നമ്മൾ ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് വിശദമായി ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ സിംഗപ്പൂർ ഇത് വിപണിയിൽ എത്തിക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഭാരതത്തിൽ ഇത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആരോഗ്യാവസ്ഥയും സാമൂഹ്യാവസ്ഥയും സാമ്പത്തിക അവസ്ഥയും കൂടി കണക്കിലാക്കേണ്ടതുണ്ട് എന്നതിനുശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഭാരതത്തിന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ മാതൃഭൂമി ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് മാസികയുടെ ജനുവരി ലക്കത്തിൽ 2021 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച വിശദമായ ലേഖനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഇക്കാര്യങ്ങളിൽ വാചാലനാകുന്നത് അദ്ദേഹം ആലോചിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിക്കും അദ്ദേഹം ചിന്തിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഈ കൃത്രിമ മാംസം ഇതിൻ്റെ മാത്രമല്ല നേരത്തെ ഇതിൻ്റെ ശാസ്ത്രീയതയും മറ്റു കാര്യങ്ങളും പറഞ്ഞതുപോലെ ഇതിൻ്റെ ആരോഗ്യാവസ്ഥ ഇത് കഴിച്ചാൽ മനുഷ്യനുണ്ടാകുന്ന ആ ആരോഗ്യപരമായ ആ ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇത് ദീർഘകാലം കഴിച്ചാൽ എന്ത് ആരോഗ്യപരമായ എന്ത് മാറ്റമാണ് ഉണ്ടാവുക അതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ആരോഗ്യ വിദഗ്ധരുടെയും ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ഫുഡ് സ്പെഷ്യലിസ്റ്റുകളുടെയും ഒക്കെ ഇപ്പോൾ ഈ സിംഗപ്പൂർക്ക് അനുമതി കൊടുത്തെങ്കിൽ തീർച്ചയായും അതിന് വേറെ പ്രശ്നമൊന്നുമില്ലായിരിക്കാം നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ ലാബ് മീറ്റ് എന്ന് പറയുന്ന ഈ സംഭവം ഇപ്പോൾ ലോകത്താകെ ചർച്ചയാവുകയാണ് ഈ ഹലാലും അതുപോലെ തന്നെ ബീഫ് നിരോധനവും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ വലിയ കാര്യമായി ചർച്ചയാകുന്ന അവസ്ഥയിൽ കൂടിയാണ് ഈ ലാബ് മീറ്റ് ഇപ്പോൾ ബിൽഗേറ്റ്സിനെ പോലെയുള്ള ആളുകൾ ഇതിനെ അനുകൂലിക്കുമ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് നമ്മുടെ സംസ്കൃതിക്കും നമ്മുടെ ചിന്തകൾക്കും ഭാരതീയ വിചാരങ്ങൾക്കുമൊക്കെ ചേരുന്ന രീതിയിലാണോ ഇതിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് ഇത് ഈ രീതിയിൽ വരുന്നത് എന്തായാലും മൃഗങ്ങളെയും ഇറച്ചിക്കായിട്ടല്ല എന്തിനായിട്ടായാലും മൃഗങ്ങളെയും ഒന്നും കൊല്ലുന്നത് നമ്മുടെ ഭാരതീയ രീതിയല്ല നമ്മുടെ സംസ്കാരമല്ല നമ്മുടെ ചിന്തയല്ല അപ്പോൾ ഈ രീതിയിലുള്ള കൃത്രിമ ഇറച്ചി പിന്നെ അതിൻ്റെ സ്വീകാര്യത അത് ഏത് തരത്തിൽ സ്വീകരിക്കപ്പെടും ഏത് തരത്തിൽ അത് ഉപയോഗിക്കപ്പെടും ഏത് തരത്തിൽ അത് നമ്മളെക്കൊണ്ട് ഉപയോഗിക്കാൻ അഫോർഡബിൾ ആണോ നമ്മളെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇതിൽ ഈ ഒരു വിഷയത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ ഈ ലാബ് മീറ്റ് കൃത്രിമ ഇറച്ചിയുടെ ചർച്ചകളും മറ്റ് വിശദാംശങ്ങളും അതിൻ്റെ ശാസ്ത്രീയതയും ഒക്കെ കൂടുതൽ അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വെബ് ഡെസ്ക് 19 ന്യൂസ്